ഇതൊരു ലിബറൽ സമൂഹം ഇവിടെ ഉണ്ടാകണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ആഘോഷങ്ങളുടെ മറവിലൂടെ ആ ലിബറൽ താൽപര്യങ്ങളെ സാമാന്യവൽക്കരിക്കുവാൻ അവർക്ക് എന്തെയ്യും അവസരങ്ങൾ കിട്ടുന്നു നോർമലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നു എന്നതാണ് ഏത് ആഘോഷവും അവസാനം എത്തിച്ചേരുന്നത് വളരെ ചുരുങ്ങിയ ചില എലിമെന്റുകളിലാണ് ഒന്ന് അവിടെ സംഭവിക്കണെന്താ ആൺപെൺ മിംഗ്ലിങ് ആണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരത്ത് വാഹനം ക്യാമ്പസിലേക്ക് ഓടിച്ചു കയറി ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചപ്പോൾ ഇതിലൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി മുമ്പ് കെ

പിന്നെ ഇവിടെയുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ചില ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ വിവാദമാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അവർക്ക് ഫൈൻ വരികയും പിഴ അടക്കേണ്ടി വരികയും പിന്നെ അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ പിന്നെ റദ്ദാക്കുകയൊക്കെ ഒരു സംഗതി ഇപ്പം നടക്കുന്നുണ്ടായി ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ആഘോഷങ്ങളുടെ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നത് ഈ ആഘോഷങ്ങളുടെയൊക്കെ ഒരു ചരട് വിലിക്കുന്നത് ആരാണെന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണുന്നതോടൊപ്പം തന്നെ ഒരു ആഘോഷങ്ങൾക്കൊരു ചരട് വേണമെന്നത് നമ്മൾ എന്ത് ചെയ്യണം തീരുമാനാക്കണം അത് വർത്തമാനകാല സംഭവങ്ങൾ ഇപ്പോൾ നേരത്തെ ഹിലാല് പറഞ്ഞ സംഭവം അത് ഇത് മാത്രമെന്നല്ല അത് ഒറ്റപ്പെട്ടതൊന്നല്ലായിട്ടുണ്ട് ഓരോ സമയത്തും ഈ ആഘോഷങ്ങളുടെ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ എന്തു ചെയ്യാറുണ്ട് വരാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഞാൻ പഠിക്കേണ്ട ഒരു കാര്യം ആഘോഷങ്ങൾക്കൊരു ചരട് വേണം അതാണൊന്ന് രണ്ടാമത്തത് ഇപ്പം ആ ചരട് ആരെ കയ്യില്ല ആ ചരട് നമ്മൾ നമ്മളധികം ആലോ ആലോചിക്കുന്നു വേണ്ട ഏത് ആഘോഷങ്ങളാകട്ടെ അത് മതത്തിൻ്റെ പേരിലുള്ളതാകട്ടെ മറ്റേതെങ്കിലും മേഖലകളിലുള്ള ആഘോഷങ്ങളാകട്ടെ ആഘോഷങ്ങൾ ഏതും അതിൻ്റെ അടിസ്ഥാനപരമായി അതിൻ്റെ ചരട് ആ ചരടുമ്പോൾ കുറേ ആളുകൾ പിടിച്ചിട്ടുണ്ടാകും അത് ശരിക്കും അതിൻ്റെ അടിയിൽ പിടിച്ച ആൾക്കാരെന്ന് വെച്ചാൽ വിപണി താല്പര്യങ്ങൾ തന്നെയാണ് അതായത് വിപണിയുടെ താല്പര്യമാണ് ആഘോഷങ്ങൾ എങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്നത് അവർക്ക് വിപണി ത്രസിപ്പിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുകളാണെന്ന് ചെയ്യുന്നത് ഈ ആഘോഷങ്ങളൊക്കെ ശരിക്കും ഒരു കൊല്ലത്തിൽ ആഘോഷം മുഴുവൻ ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ കയ്യിലുണ്ടാവും അത് തികയാത്തത് കൊണ്ട് പുതിയ പുതിയ ആഘോഷങ്ങൾ എന്തു ചെയ്യാണ് ഉണ്ടാക്കിക്കൊണ്ടേ ഈ ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രമേ വിപണിനെ എന്തു ചെയ്യാൻ പറ്റുള്ളൂ തൃസിപ്പിച്ച് നിർത്താൻ കഴിയുള്ളു അപ്പം അവര് അത് ശരിക്കും മൂച്ചിമ്മ കയറ്റാന്ന് പറയില്ലേ ഓരോ ടീമിനെ മൂച്ചിമ്മ കയറ്റി ഈ ആഘോഷങ്ങൾ പൊലിപ്പിച്ച് ഇവിടെ കച്ചവടം ആളുകളെ കയ്യിലുള്ള കാശ് പരമാവധി വസുവിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസായിട്ട് നമ്മൾ കാണേണ്ടത് അതോടൊപ്പം ഈ ലിബറൽ വാദികളുടെ കയ്യിലും ഇതിൻ്റെ ഒരു ചരടുണ്ട് അതായത് ഏറ്റവും താഴെ ശരിക്കതിൻ്റെ മുരടിൽ പിടിച്ചിരിക്കുന്നത് കമ്പോള താല്പര്യക്കാരാണ് എങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ പിടിച്ചിരിക്കുന്നത് ലിബറൽ താല്പര്യക്കാരാണ് അതായത് ഒരു ലിബറൽ സമൂഹം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ആഘോഷങ്ങളുടെ മറവിലൂടെ ആ ലിബറൽ താൽപ്പര്യങ്ങളെ സാമാന്യവൽക്കരിക്കുവാൻ അവർക്ക് എന്തെയ്യും അവസരങ്ങൾ കിട്ടുന്നു നോർമലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നു എന്നതാണ് അപ്പോൾ ഇത് അപ്പോൾ ഈ പിന്നെ ഏതാഘോഷവും അവസാനം എത്തിച്ചേരുന്നത് വളരെ ചുരുങ്ങിയ ചില എലമെൻറ്റുകളിലാണ് ഒന്ന് അവിടെ സംഭവിക്കുന്നത് എന്താ ആൺപെൺ മിംഗ്ലിംഗ് ആണ് ആ പിന്നെ ഡി ജെ പാർട്ടികളാണ് ആ ഡി ജെ പാർട്ടിയെ കൊഴുപ്പിക്കാൻ വേണ്ടി അത് ലഹരി സാധനങ്ങളാണ് ഈ ലഹരിയുടെയും ഈ ഡി ജെ പാർട്ടിയുടെയും അതുപോലെ തന്നെ നേരത്തെ പോലെ പറഞ്ഞപ്പോല പണ്ടായി എന്ന് പറയുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾ അതെപ്പോഴും ബൈക്കിൻ്റെ പേരിൽ നടക്കാറുണ്ട് കാറിൻ്റെ പേരിൽ നടക്കാറുണ്ട് അതൊരുപാട് സന്ദർഭങ്ങളിൽ കേരളം അതിന് സാക്ഷിയായതാണ് ജനങ്ങളുടെ സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഈ റീൽസ് സംസ്കാരം അത് വന്നതോടു കൂടി അതിന് കുറച്ചുകൂടി വേഗത വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാഘോഷം അവസാനം എത്തിപ്പെടുന്നത് ഈ ഒരു ഡാൻസിലും പാട്ടിലും ഈ പിന്നെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നിടത്തും സംഗമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മതപരമായ ആഘോഷത്തിൻ്റെ ചരട് മതവിശ്വാസികളുടെ കയ്യിലാകണം അതാണ് ഒന്ന് പറയാനുള്ളത് ഇപ്പം ഒരു ഹിന്ദുമതത്തിൻ്റെ പേരിലുള്ളൊരാഘോഷാണെങ്കിൽ അതിലെന്തൊക്കെ ആവാം എന്തൊക്കെ ആകാൻ പാടില്ല അത് അതിൻ്റെ പുരോഹിതന്മാരും മേലധ്യക്ഷന്മാരും എന്തു ചെയ്യണം അത് നിശ്ചയിക്കും വേണം അത് ആ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കും വേണം അതനുസരിച്ചുകൊണ്ട് അത് നടക്കണം മറ്റുള്ള ആളുകൾക്ക് അതുകൊണ്ട് എന്തുണ്ടാകാൻ പാടില്ല ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ആഘോഷമാണെങ്കിൽ ക്രൈസ്തവ പുരോഹിതന്മാരുടെ കയ്യിൽ അതിൻ്റെ ചരട് എന്ത് ചെയ്യണം ഉണ്ടാകണം മുസ്ലിങ്ങളുടെ ഭാഗത്തുള്ളൊരാഘോഷവും കാര്യങ്ങളുവാണെങ്കിൽ അത് മുസ്ലിങ്ങളുടെ ആ പണ്ഡിതന്മാരുടെ കയ്യിൽ അതിൻ്റെ ചരട് ഉണ്ടാകണം ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ചരട് പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആഘോഷം വന്നാലും അത് മറ്റു മതസ്ഥരക്കൊപ്പാടെ കയറിയിട്ട് ഹൈജാക്ക് ചെയ്യും മതസൗഹാർദ്ദത്തിൻ്റെയും മറ്റു പേരുകളാണ് പറയുന്നതെങ്കിലും ഇവർ പോലും ഒരു ജീവിതത്തിൽ കാണാത്ത കുറേ രീതികളും സംവിധാനങ്ങളും അതിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ രൂപ രൂ മാറ്റി പിന്നെ അതിൻ്റെ പേരിലാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുകയാണ് അപ്പോൾ അത് ആ മതത്തിന് പോലും എന്ത് ചെയ്യാണ് പ്രശ്നങ്ങൾ വരികയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇതിൻ്റെ ചരട് ആർക്കെങ്കിലും ഈ കമ്പോള താല്പര്യക്കാർക്കും ഈ അഴിഞ്ഞാടം വരുന്ന ആളുകൾക്കും ഈ ലിബറൽ വാദികളുടെയും കയ്യിൽ കൊടുത്തിട്ട് പിന്നെ ഈ ആഘോഷങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന അതുകൊണ്ട് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഈ സാഹചര്യത്തെ ഇനിയെങ്കിലും നമ്മുടെ സമൂഹം അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകും പിന്നെ സർക്കാർ ഇതിന് ഇതിന് വലിയ റോളുണ്ട് സർക്കാർ എന്താണെന്ന് വെച്ചാൽ ഏത് ആഘോഷങ്ങൾ പ്രത്യേകിച്ച് ആഘോഷങ്ങൾക്ക് മതപരമായ പശ്ചാത്തലങ്ങളിൽ ഉണ്ടാവും മറ്റു രീതിയിലുള്ള പശ്ചാത്തലങ്ങളിലുള്ള ഉണ്ടാവും അതിൽ മതത്തിൻ്റെ പശ്ചാത്തലമുള്ള ആഘോഷങ്ങളാണെങ്കിൽ അത് ഒരു സെക്യുലർ ഇടങ്ങളിലേക്ക് ഒരു മതത്തിൻ്റെ ആഘോഷങ്ങൾ കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അപ്പോൾ പലപ്പോഴും സന്ധ്യ സർക്കാർ സംവിധാനങ്ങളിലൂടെയൊക്കെ പ്രത്യേക മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന അത് മറ്റുള്ളവർ കൂടി പിന്നെ അതിൽ അംഗങ്ങളാവുകയോ പങ്കാളികളാവുകയോ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നിർബന്ധിത സാഹചര്യമൊക്കെ പലപ്പോഴും ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ വെച്ചാൽ ആഘോഷങ്ങൾക്കൊരു ചരട് നിർബന്ധമായിട്ട് വേണം ആ ചരട് ഇപ്പോൾ കമ്പോള താല്പര്യക്കാരുടെ കയ്യിലാണ് അതവിടെ നിന്ന് വാങ്ങി ആരാണോ എന്തിൻ്റെ പേരിലാണോ ആഘോഷം നടക്കുന്നത് അവരുടെ കയ്യിലേക്ക് തന്നെ വരണം അതിനെ മൊത്തം ഈ സമൂഹത്തിൻ്റെ ഫാബ്രിക്കിന് പ്രശ്നമില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള മേൽനോട്ടമാരുടെ ഭാഗത്തുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യഥാർത്ഥത്തിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോണത് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ മതലയനം സംഘടി സംഭവിക്കും അതുപോലെ തന്നെ ഇവിടെ ഈ കമ്പോളവൽക്കരണം സംഭവിക്കും ലഹരി വ്യാപക വ്യാപകമാകും ഇവിടെ ട്രാഫിക് നിയമലംഘനങ്ങൾ സംഭവിക്കും പുതിയ തലമുറ ആർക്കും പിന്നെ പറഞ്ഞാൽ അനുസരിക്കപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരു പോകും ഇത് വലിയ അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കും അതിലൊരു ഫെസ്റ്റിവൽ കൾച്ചർ തന്നെ അതാണ് അതാണിപ്പോൾ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും മുമ്പൊക്കെ വെസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണ് ആ രീതിയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തും ഇങ്ങനെ ആഘോഷിക്കുക എന്നുള്ള ആൾക്ക് അപ്പോൾ അതാണിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത് അതെ അത് എന്താ വെച്ചാൽ ഒരു ഒരു സെലിബ്രേറ്റീവ് മോഡിലാണ് പുതിയ തലമുറ ഇങ്ങനെ പോകുന്നത് അത് നേരത്തെ വർഷമൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു ലിബറൽ കൾച്ചർ ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ് അതിൽ നിന്ന് കുട്ടികൾ വളരെ പെട്ടെന്ന് മോചിതരാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ അതിനെ നിയന്ത്രിക്കാനുള്ളൊരു സിസ്റ്റം വേണം അത് ഉണ്ടാക്കുന്നിടത്ത് എല്ലാ മേഖലയിലുമുള്ള ആളുകൾ പരാജയപ്പെട്ടു പോവുകയാണ് അതിൻ്റെ ഒരു കാരണം ഈ ലിബറൽ വാദികൾ ഉണ്ടാക്കി വെക്കുന്ന ചില നരേഷനുകൾ തന്നെയാണ് അത് പുതിയ കാലം പുരോഗമനം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്ന വളരെ തെറ്റായൊരു പ്രൊപ്പകണ്ഡ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഇതിൽ ഇടപെടാൻ പറ്റുന്നില്ല ഇത് നിയന്ത്രിക്കാൻ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റും സ്ഥാപനത്തിൻ്റെ അധികാരികൾക്ക് കഴിയും അവർ നല്ലൊരു ശക്തമായ ഒരു ഇടപെടൽ നടത്തിയാൽ ഈ ഈ തര ഈ വർഷം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നിൽക്കും ഗവൺമെൻറ്റിന് നല്ല ഒരു നയം ഇതിൽ കൊണ്ടുവരാൻ കഴിയും പക്ഷെ ആരും ഇത് ചെയ്യുന്നില്ല ചെയ്യാതിരിക്കാനുള്ള കാരണതാണ് എന്താ ഗവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആളുകളിടപെട്ടാൽ അത് നമ്മൾ ഈ കാലത്തിന് യോജിക്കാത്തതാണോ എന്ന ഞാൻ എന്തോ കുറച്ച് പിന്നോട്ട് പോയോ ഞാനൊരു യാഥാസ്ഥികനായോ എന്നൊരു ചിന്ത സമൂഹത്തിൻ്റെ അങ്ങനത്തെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചാപ്പുകുത്തലിന് വിധേയമാകുമെന്ന ഒരു ഭയം ഈ പിന്നെ അധ്യാപകർക്കുണ്ട് പുതിയ കാലല്ലേ ഇങ്ങനെ ആവട്ടെ എന്നൊരു മനസ്സിലേക്ക് ആളുകൾ വരികയാണ് അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിൽ ഇതിൽ വലിയ റോളുണ്ട് ഒന്ന് വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ അവരൊക്കെ ചിന്തിക്കുന്നത് കുട്ടികളുടെ ഈ ഒരു ആഘോഷത്വരക്ക് കൂടെ നിന്നു നിന്നുകൊടുക്കുമ്പോഴാണ് കുട്ടികളുടെ പിന്തുണ നമുക്ക് കിട്ടുക എന്ന ഒരു ചിന്താഗതി വിദ്യ രാഷ്ട്രീയ പിന്നെ വിദ്യാർത്ഥി സംഘടനകൾക്ക് വള നല്ലൊരു അർത്ഥത്തിലുണ്ട് തന്നെ അവർ ഇതിനെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നു രണ്ടാമത്തേത് പിന്നെ പി ടി എകളൊക്കെ എടുത്ത് പരിശോധിച്ച് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആളായിട്ട് ഡിസ്കസുണ്ട് ഈ വർഷം ശരിക്ക് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വർഷമാണ് ആഘോഷങ്ങൾ വേണ്ടെന്ന് ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും മാറ്റിവെച്ച വർഷമാണ് വയനാട് കാരണം വയനാടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അത് ആ നാട് സന്ദർശിച്ചൊരു മനുഷ്യനെ ആഘോഷിക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ ഒരു ദുഃഖം അങ്ങനെ ഒരുപാട് കാലം നിലനിർത്തി കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അവിടെ പോയാൽ ഇപ്പോൾ ഞാനവിടെ പോയപ്പോൾ എന്താണ് കുടുംബത്തിലെ മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ട് ബാക്കിയായ രണ്ട് ചെറുപ്പക്കാരെ കണ്ടു രണ്ടുപേരും ഈ ജ്യേഷ്ഠാനിയന്മാരുടെ കുടുംബത്തിലെ പെട്ട ആളുകളാണ് അവരുടെ എല്ലാവരും നഷ്ടപ്പെട്ടു അമ്മ അച്ഛനും അമ്മയും സഹോദരൻ ഒരാളും അങ്ങനത്തെ രണ്ട് കുട്ടികൾ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ബാക്കിയായ ആളുകൾ മകനും മരുമകളും കുട്ടിയും മൂന്ന് പേരുടെയും ബോഡി കിട്ടാത്ത പ്രായം ചെന്ന് ഒരു ഹുമ്മയെ കണ്ടു ഭാര്യ നഷ്ടപ്പെട്ടതിൻ്റെ മാനസികമായ നില തെറ്റി ഒരു ദിവസം ഉറങ്ങാൻ രണ്ട് കുറക്കുകളി ഒഴിക്കുന്ന കഴിക്കുന്ന ഒരാളെ പരിചയപ്പെട്ടു അപ്പം വെച്ചാൽ അതൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ വേഗം മറന്നുപോയി എന്നിട്ട് വളരെ വേഗത്തിൽ ഈ ഒരു തലത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് തീരുമാനിച്ചൊരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളുകളിലൊന്നും അത്ര വലിയ രൂപത്തിൽ ആഘോഷം ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരു ഒരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞങ്ങളുടെ സ്കൂളിൽ വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ പി ടി എ വന്ന് പറഞ്ഞു കുട്ടികൾ ഞങ്ങളെ സമീപിക്കുന്നു അതുകൊണ്ട് നിങ്ങളെന്തു വേണം ഇത് അധ്യാപകർ വേണ്ടെന്ന് തീരുമാനിച്ച ആഘോഷങ്ങൾ അത് നടപ്പിലാക്കണം എന്ന് പി ടി എ നിർബന്ധിച്ച് അധ്യാപകരെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു പി ടി എന്തുകൊണ്ടാണ് നിർബന്ധിക്കുന്നത് പി ടി എൽ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരെ നാട്ടിലെ വിദ്യാർത്ഥികളെ സമീപിക്കുമ്പോൾ ഇവരെ ഞങ്ങളുടെ കൂടെ നിർത്താൻ അവർക്കിഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഒരു നിലയിലേക്ക് പി ടി ഐ രാഷ്ട്രീയക്കാർ മാറുകയാണ് അപ്പോൾ ഇതിൻ്റെ വലിയൊരു പങ്ക് ഇത് നിയന്ത്രിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൽ വലിയൊരു പങ്ക് രാഷ്ട്രീയക്കാർക്കുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വിദ്യ അധ്യാപകർക്ക് കഴിയുന്നില്ല മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുമ്പൊരു ചർച്ചയിലൂടെ പറഞ്ഞിരുന്നു മാനേജ്മെൻറ്റ് വിചാരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കൂളിൽ ആഘോഷങ്ങൾ പരമാവധി ഗംഭീരമാക്കിയാൽ കുട്ടികൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടും എന്നൊരു ചിന്ത പ്രത്യേകിച്ച് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്കൊക്കെ വളരെ കൂടുതൽ എല്ലാ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ട് ആഘോഷം കുട്ടികൾക്ക് ആഘോഷിക്കാനും ആർമാദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടും അവിടെ ഇവിടെ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കിട്ടും എന്നുള്ളൊരു തെറ്റായ ചിന്ത ഈ മാനേജ്മെൻറ്റിലുണ്ടാണ് അവരും ഇതിനെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ വേണ്ടത് സർക്കാർ ഇതിന് നല്ല ഒരു മാർഗ്ഗനിർദ്ദേശമൊക്കെ പുറത്തിറക്കണം ശരിക്ക് മുമ്പ് സിനിമാറ്റിക് ഡാൻസുകൾ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാടില്ല എന്നൊരു നിയമം മുമ്പ് സർക്കാർ പാസ്സാക്കിയത് ഇവിടെ ഉണ്ട് എനിക്ക് ഒരു സർക്കുലർ എന്തുകൊണ്ട് അതവിടെ നിലനിൽക്കുന്നുണ്ട് അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് ഗവൺമെൻ്റ് ആ രൂപത്തിൽ നല്ലൊരു മാർഗ്ഗരേഖ പുറത്തിറക്കി അതനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകണമെന്ന ശക്തമായ നിർദ്ദേശം കൊടുക്കേണ്ട ഒരു സമയമാണ് ഇനി എപ്പോഴാണ് ഇതൊക്കെ വരികയെന്ന് വെച്ചാൽ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് തിരുവനന്തപുരത്ത് വാഹനം ക്യാമ്പസിലേക്ക് ഓടിച്ചു കയറി ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചപ്പോൾ ഇതിലൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി മുമ്പ് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനിടയിലാണ് ക്രീമ് മൂക്കിനകത്ത് കൂടെ കയറി ആ ഒരു കുട്ടിയുടെ മരണം ഉണ്ടാകുന്നത് അഥവാ ആളുകൾക്ക് ഉണർന്ന് ഇനി ഒരു പുനരാലോചന നടത്താൻ എവിടെയെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വരുമെന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക അതൊരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല എവിടെ വരവരക്കും എന്ന ഒരു ആശയക്കുഴപ്പം ആളുകൾക്കുണ്ട് ആ വര വരക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് ഈ ലിബറലിസവും സ്വതന്ത്ര കാഴ്ചപ്പാടൊക്കെയാണ് അത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്നിടത്താണ് ഇതിൻ്റെ പരിഹാരം ഉണ്ടാവുക ഇതിലൊരു കാര്യം ഇപ്പോൾ നേരത്തെ പിൻ നിഷാദ് പറഞ്ഞപ്പോൾ ഈ ആഘോഷത്തൊരക്ക് തീ കൊടുത്താൽ ഞങ്ങളെ സ്ഥാപനത്തിൽ കുട്ടികൾ വർദ്ധിക്കും എന്നൊരു പിന്നെ ചിന്താഗതി വസ്തുതയാണ് അങ്ങനെ ചിന്താഗതി ഉണ്ട് അതുകൊണ്ടാണ് ഈ ആഘോഷത്വരെ ചെയ്യുന്നത് മത്സരിച്ച് മത്സരിച്ച് ആഘോഷിക്കുന്നത് കാരണം ഒരു വിദ്യാലയം ഏതെങ്കിലും നിലക്കൊരു ആഘോഷം വെറൈറ്റി ആയിട്ട് അന് കൊണ്ടുവന്ന് അതിൻ്റെ റീൽസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത് ചെയ്യുന്നത് മറ്റു വിദ്യാലയങ്ങളിൽ സ്റ്റാഫ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നത് അത് ആ സ്കൂളിൽ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മളെ സ്കൂളിൽ ഇങ്ങനെ വേണം ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കുട്ടികൾ അങ്ങോട്ട് പോകും ഇങ്ങനെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം കൂടി ഉണ്ട് ഒരു ഭാഗത്ത് ഈ ആഘോഷത്വരക്ക് വല്ലാതെ തീ കൊടുത്ത് അത് സ്ഥാപനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ഇവരറിയാതെ കാലിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം കാരണം ഇവർ വിചാരിക്കുന്നത് പോലെ എന്ത് വിഷയം വന്നാലും ആണും പെണ്ണും നിന്ന് ചാടാനും അവിടെ ലഹരി ഉപയോഗിക്കാനും അവിടെ ആ നിലക്ക് അനിയന്ത്രിതമായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കൾ അവരങ്ങനത്തെ അപ്പോൾ ഇത് കാണുമ്പോൾ ആ രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാകുന്നത് എന്താ വെച്ചാൽ ഈ സ്ഥാപനത്തിലേക്കാണോ എൻ്റെ കുട്ടി പോകുന്നത് ആ ഈ സ്ഥാപനം ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ രീതിയിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സംസ്കാരമല്ല ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കുട്ടികളെ വളർത്തുന്നത് ഇത് പിന്നെ ഈ രീതിയിലും ആണും പെണ്ണും മിങ്കിൾ ചെയ്തുകൊണ്ടുള്ളൊരു സംസ്കാരം പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരാണും പെണ്ണും പരസ്പരം അന്യപുരുഷനും അന്യസ്ത്രീയും സ്പർശിക്കുക എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ് വലിയ തെറ്റായ കാര്യമാണ് അത്തരം വിശ്വാസങ്ങൾ വളരെ പാവനമായി കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എന്നാൽ ആ സ്ഥാപനത്തിൽ എൻ്റെ കുട്ടി പഠിക്കണ്ട എന്ന് ചിന്തിക്കാനും കാരണം അതുവരെ കാണുന്നില്ല ഒരു ഭാഗത്തുനിന്ന് കുട്ടികളെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ നിലവിൽ കയ്യിലുള്ള കുട്ടികൾ വേറെ ചോറ് എന്തുകൊണ്ടാണ് അവിടെ പാരൽ സ്കൂളുകൾ വരുന്നത് അത് ശരിക്കും ഞാനതിൻ്റെ കൂടെ നിന്ന് ചേർത്ത് പറയാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് വലിയൊരു ഒഴുക്ക് ഈ ഉണ്ടായി ഇപ്പം നേരെ തിരിച്ചൊഴുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ കുറവുണ്ടായിട്ടുണ്ട് എന്ത് കഴിഞ്ഞ പ്രാവശ്യം ഈ കുട്ടികൾ എവിടേക്ക് പോയി നേരത്തെ കോവിഡ് സമയത്ത് പൂട്ടിപ്പോയ മറ്റു പല സമാന്തര സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തു തുറന്നു അതിലേക്കൊക്കെ എന്ത് ചെയ്യേണ്ടത് കുട്ടികൾ മാറി പോക പോകേണ്ടതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കൾച്ചറിൽ എൻ്റെ കുട്ടി ജീവിക്കണ്ട പഠിക്കണ്ട എന്ന് ചിന്തിക്കുന്ന കുറേ രക്ഷിതാക്കളുണ്ട് അപ്പോൾ ആ രക്ഷിതാക്കൾ കൂടി അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പിന്നെ കക്ഷത്തുള്ളത് നഷ്ടപ്പെടും അല്ലേ ശരിക്കും കുട്ടികൾ രക്ഷിതാക്കൾ വിദ്യാഭ്യാസബോധമുള്ളവരാണ് ഇപ്പോൾ വലിയൊരു വിധ വിഭാ വിഭാഗം രക്ഷിതാക്കളും അവർ തിരയുന്നത് വിദ്യാഭ്യാസ നിലവാരമുള്ള സ്ഥാപനങ്ങളെ തന്നെയാണ് അത് തിരിച്ചറിയാൻ അധ്യാപകർക്കും വിദ്യാഭ്യാസം സംസ്കാരമുള്ള ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള സ്ഥാപനങ്ങളെയാണ് അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങളിൽ എപ്പോഴും അഡ്മിഷൻ ഉണ്ടാകും കുട്ടി പിന്നെ എന്താ പറയുക ഉണ്ടാകും അതിനെ രക്ഷിതാക്കൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ ഒരു തരത്തിലേക്ക് മാറാനാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നല്ല ഒരു ഒരു എന്താ പറയുക ശാസ്ത്രബോധമുള്ള അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അതിൻ്റെ പ്രദർശനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അതിൽ മികച്ച നിലവാരം കാഴ്ചവെക്കുന്നവരാണ് ഞങ്ങളുടെ കുട്ടികളെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ പ്രദർശനങ്ങളോ പരിപാടികളോ സെമിനാറുകളോ ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തെ അന്വേഷിച്ചിട്ടായിരിക്കും കുട്ടികൾ വരിക അല്ലാതെ ഇതിൻ്റെ പുറകെ പോയിട്ടില്ല ഇതിൽ രക്ഷിതാക്കൾക്ക് വേറെ ഒരു റോള് ചെയ്യാനുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഡ്രസ് കോഡ് വാങ്ങിക്കാനും വാഹനം വാടകയൊക്കെ എടുക്കാറ് അതിനൊക്കെ പൈസ കൊടുക്കുന്ന ആരാ രക്ഷിതാക്കളാണ് രക്ഷിതാക്കളവിടെ കുടുങ്ങി പോകുന്നൊരു മേഖല എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ചില രക്ഷിതാക്കളോടൊക്കെ പലപ്പോഴും സംസാരിക്കും പറയും വീട്ടിൽ വന്നിരുന്നാണ് കരയും നമുക്ക് തോന്നിപ്പോകുമ്പനി എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോകുമോ എന്ന് തോന്നും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇല്ലാത്ത പൈസ കടം വാങ്ങി കൊടുക്കും അതും മാനേജ്മെൻറ്റും അധ്യാപകരും പിന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ കാണേണ്ട സംഗതിയാണ് ഇവിടെ ഈ ഇതിലൊക്കെ പങ്കെടുക്കുന്ന കുറേ കുറച്ച് പൈസക്കാരായ കുട്ടികളും കുറേ പാവപ്പെട്ടവരും അവരില്ലാത്ത കടം വാങ്ങിയും രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിച്ചുമാണ് ഈ പൈസ കൊണ്ടൊക്കെ ഇതിലേക്ക് വരുന്നത് അതിൻ്റെ വേറെ തലതുണ്ട് അതോടൊപ്പം ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർ കുടുങ്ങിപ്പോയിട്ടാണ് ഇത് കൊടുത്തു പോകുന്നത് പക്ഷേ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമീപിക്കാൻ കഴിയും എൻ്റെ കുട്ടി ഇവിടെ പഠിക്കണമെങ്കിൽ ഈ കൾച്ചറിലെൻ്റെ കുട്ടീനെ വിടൂല അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർബന്ധമായും ഇത് നിയന്ത്രിക്കണമെന്ന് രക്ഷിതാക്കൾ ഒരുമിച്ച് പറഞ്ഞാൽ ഈ തരത്തിലുള്ള എല്ലാവിധ തെറ്റായ ആഘോഷത്വരകളെയും നിയന്ത്രിക്കാൻ കഴിയുമല്ലോ തർക്കവുമില്ല രക്ഷിതാക്കൾ മനസ്സ് വെച്ചാൽ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല മത്സരമുള്ളതുകൊണ്ട് രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾക്കാണ് ഏറ്റവും വലിയ റോൾ ഉള്ളത് ആ എടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറായാൽ ഇതൊക്കെ നിയന്ത്രിക്കപ്പെടും ഈ ഒരു വിഷയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത് എന്തായാലും ലിബറലിസത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നൂല് പുട്ടിയെ പട്ടം പോലെ ഈ ഒരു ഫെസ്റ്റിവൽ മോഡിലേക്ക് പോകുന്നതിന് പകരം ഈ ആഘോഷങ്ങൾക്ക് ഒരു പ്രോട്ടോക്കോൾ വേണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്